ഡി എ ഡബ്ല്യു എഫ് പേരാവൂർ ഏരിയ സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അംഗപരിമിതരായിട്ടുള്ള ആളുകൾ എന്ന് നമുക്കറിയാം, ജന്മനാമയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടത്തിലൊക്കെ പെട്ടിട്ട് അംഗപരിമിതരായിട്ടുള്ള ഒട്ടേറെ വ്യക്തിത്വങ്ങൾ നമുക്ക് ചുറ്റുമാണ്. അവരെ സംബന്ധിച്ച് പ്രത്യേക കഴിവുള്ള ആളുകളാണ്, വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യത്യസ്ത കഴിവുള്ളവരാണ് ആ ഭാഗത്തിൽപ്പെട്ട ആളുകൾ. അതുകൊണ്ടാണ് ഗവൺമെൻറ് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് ഇപ്പം നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രയാസങ്ങൾ കാണാനും അവരെ വിവിധ തൊഴിൽ മേഖലയിലേക്ക് അവരെ വിന്യസിപ്പിക്കാനും ഉൾപ്പെടെ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ടി ഡി അബ്രഹാം നഗറിൽ നടന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ഷമേജ് അധ്യക്ഷനായി. എ എസ് മനോജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി കെ ദേവദാസ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ കെ എ രജീഷ്, സി പി എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രാജൻ, ഡി എ ഡബ്ല്യു എഫ് ജില്ലാ കമ്മിറ്റി അംഗം ടി ഉല്ലാസൻ, ഡി എ ഡബ്ല്യു എഫ് രക്ഷാധികാരി കെ വത്സൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മലയോര ശബ്ദം ന്യൂസ്. കുടിയേറ്റ സിറാ കേന്ദ്രമായ പേരാവൂരിൽ ഐ ഇ എൽ ടി എസ് പരീക്ഷയിൽ മികച്ച വിജയവുമായി സെന്റ് ജോൺസ് അക്കാദമി രണ്ടാം വർഷത്തിലേക്ക്. ഐ ഇ എൽ ടി എസ് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച സ്കോർ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറിയും ലാബും, സമഗ്രമായ പഠനോപകരണങ്ങൾ, ഉത്തര മലബാറിൽ ആദ്യമായി സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റിലൂടെ അഭിരുചി പരിശോധനയും കരിയർ നിർണയവും. കരിയർ എബിലിറ്റീസ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, കരിയർ മോട്ടിവേഷൻ എന്നിവ നിർണയിച്ചു നൽകുന്നു. സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന സാഹചര്യം ഒരുക്കുന്നു. കർണാടകയിലെ പ്രശസ്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാൻ സെന്റ് ജോൺസ് അക്കാദമി പേരാവൂർ.